ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടക്കുന്നത് വളരെ നിർണായകമായ സംഭവങ്ങളാണ്. ബിഗ് ബോസിൽ ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത സംഭവങ്ങളും സാക്ഷ്യം വഹിച്ചിരുന്ന സംഭവങ്ങളുമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 5 മലയാളം ഇപ്പോൾ 20 ദിവസം പിന്നിടുമ്പോൾ, 3 ആഴ്ച പിന്നിടുമ്പോൾ വളരെ വികാരഭരിതമായതും നിർണായകവുമായ സംഭവങ്ങൾ വീടിനുള്ളിൽ തന്നെ അരങ്ങേറുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അതിന് സാക്ഷ്യം വഹിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹനാൻ എന്ന പേരിന് കഴിഞ്ഞ ദിവസം വന്നിരുന്ന വൈൽഡ് കാർഡ് എൻട്രി യിലെ ബിഗ് ബോസിൽ കണ്ടസ്റ്റന്റ് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ഹനാനെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മെഡിക്കൽ കണ്ടീഷൻ ആ കുട്ടിയുടെ കാര്യത്തിൽ നോക്കേണ്ടതുള്ളതുകൊണ്ട് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും ആ കുട്ടി പുറത്തുപോയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. ഞായറാഴ്ച എവിക്ഷൻ നടക്കാതെ തിങ്കളാഴ്ച ബിഗ് ബോസിന്റെ വലിയൊരു ട്വിസ്റ്റായിരുന്നു വൈൽഡ് കാർഡ് എൻട്രിയായ ഹനാനെ ബിഗ് ബോസിലേക്ക് കയറ്റുവിട്ടത്. അതിനുശേഷം 5 ദിവസം പിന്നിടുമ്പോൾ ഇപ്പോൾ ഹനാൻ പുറത്തുപോയിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളത്തിൽ വലിയ വഴിത്തിരിവുകളാണ് കളമൊരുക്കിയിരിക്കുന്നത്. വൈൽഡ് കാർഡ് എൻട്രികൾ എപ്പോഴും വലിയ സർപ്രൈസുകൾ തീർക്കുകയും വലിയ മാറ്റുകൂട്ടുകയും ചെയ്യാറുണ്ട്. ഷോയിൽ റേറ്റിംഗ് വരികയും ഷോയിൽ വളരെയധികം കളികൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ഈ വൈൽഡ് കാർഡ് എൻട്രികളിലൂടെയാണ്. കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിൽ മറക്കാൻ പറ്റാത്ത ഒരു വൈൽഡ് കാർഡ് എൻട്രിയാണ് റിയാ സലം. ബിഗ് ബോസിൽ വലിയ ഓളം ഉണ്ടാക്കിയതും ഡോക്ടർ വലിയൊരു പ്രതിനായക വേഷം കെട്ടിച്ചതുമൊക്കെ റിയാസ് തന്നെയാണ്. അതിനുശേഷം മറ്റൊരു വൈൽഡ് കാർഡ് എൻട്രിയായി എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന വ്യക്തിയായിരുന്നു ഹനാൻ. തിങ്കളാഴ്ച ഹനാൻ എത്തിയോടെ തന്നെ വീടിനുള്ളിലെ ആകെ ഒരു ആശ്വാസ നിലയൊക്കെ തകർന്നിരുന്നു. ഇതിന് പിന്നാലെ ഹനാന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടരുകയും അതുകൊണ്ട് തന്നെ ഹനാനെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഫിറോസ് ഖാൻ, റിയാസ് എന്നിവർ അതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ് വൈൽഡ് കാർഡ് എൻട്രികൾ സീസണെ മാറ്റാൻ കഴിയുമെന്നത്. മത്സരാർത്ഥികളിൽ അതൃപ്തി ഉളവാക്കിക്കൊണ്ട് എത്തിയ ഹനാൻ മികച്ച മത്സരാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഷോയിലെത്തി 1 ആഴ്ച മുൻപ് തന്നെ താരത്തിന് യാത്ര പറയേണ്ടി വന്നിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ഹനാൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് എത്തിയത്. ഇന്ന് ലൈവിനിടെയാണ് ഹനാൻ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ താൽക്കാലികമായി ഷോയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന മത്സരാർത്ഥികളുടെ പെട്ടി അടക്കമുള്ള കാര്യങ്ങൾ മത്സരാർത്ഥികൾ പാക്ക് ചെയ്ത കൊടുക്കാനും ബിഗ് ബോസ് ആവശ്യപ്പെടുന്നത്. വളരെ നെറ്റിലൂടെയാണ് മറ്റുള്ളവരെല്ലാവരും ഈ അറിയിപ്പ് കേട്ടത്. പലരും പല രീതിയിലാണ് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പ്രതികരിച്ചത്. എപ്പോൾ വേണമെങ്കിലും മോൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം, ഞങ്ങൾക്ക് ആർക്കും മോളുടെ ദേഷ്യമില്ല, കുറച്ചുകൂടി ടേക്ക് കെയർ ചെയ്യണമെന്ന് തോന്നി, ഞങ്ങൾക്ക് മനസ്സിലായി ശരിക്കും ശുശ്രൂഷിക്കണമെന്ന് തോന്നി, ഡ്രസ്സൊക്കെ കുറെ പേർ സ്പോൺസർ ചെയ്തതാണെന്ന് അവൾ തന്നെ പറഞ്ഞു. അടുത്ത സീസണിൽ 100 ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ടൈറ്റിൽ വിന്നറാകാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നതെന്നും എന്തൊക്കെ ചെലവും സ്വപ്നങ്ങളുമായിട്ടാണ് ഹനാൻ വന്നതെന്നും മനീഷ പറയുന്നുണ്ട്. ഷോയിലെത്തിയ നാളെ മുതൽ ഹനാനോട് ഏറെ അടുപ്പം കാണിച്ച ആളാണ് മനീഷ. അമ്മ എന്നായിരുന്നു ഹനാൻ അവരെ വിളിച്ചിരുന്നതും. ഹനാൻ താൽക്കാലികമായി പോയതും മടങ്ങി വന്നേക്കുമെന്നും പറഞ്ഞ റിനോഷ് മനീഷയെ ആശ്വസിപ്പിക്കുന്നതും ഷോയിൽ കാണാം. എന്നാൽ കഴിഞ്ഞ ദിവസം ഹനാന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അഭിനയമാണെന്ന് ഏഞ്ചലിൻ പറഞ്ഞത് നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ ഹനാൻ എന്ന വൈൽഡ് കാർഡ് എൻട്രിയായി ബിഗ് ബോസ് ആദ്യമിറക്കിയ ട്വിസ്റ്റ് തന്നെ ചീറ്റിപ്പോയിരിക്കുകയാണ്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.